ഹലോ മച്ചാ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീപണ് പറയുന്നതാണ് കേട്ടോ. പറ അപ്പോൾ നമ്മൾ ദീപണ് എന്താക്കുകയാണ്, നേഴ്സറി പോയിട്ട് നമ്മൾ അമൃതം പൊടി മേടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ഇൻട്രോ എടുത്തു നല്ലോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാലും വേറെ ഒന്നല്ല, നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക, നമ്മൾ പുൽക്കൂടൊക്കെ സെറ്റാക്കണേ. കുറേ വർഷത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഏതെങ്കിലും ഒരു കൊല്ലം പുൽക്കൂട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെന്താക്കി, ഇവിടെ നമ്മളൊരു കാർബോർഡൊക്കെ വെച്ചിട്ട് നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് പറയുന്നത്. അപ്പുറത്തൊക്കെ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പെയിൻറ്റ് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒന്ന് വെച്ചേക്കാണ്. ഇനി വൈക്കോലിൻ്റെ പരിപാടി ഉണ്ട്, അവിടെ വൈക്കോലുണ്ട്, അത് വൈക്കോലിതാ. അപ്പോൾ ദീപണ് കിടക്കണ്ട, അപ്പോൾ ദീപണ് പോകാൻ നിൽക്കണം. അപ്പോൾ നമുക്കിനി എന്താക്കാം, നമ്മളെ പുൽക്കൂട് നമ്മൾ വൈക്കോലൊക്കെ ഇനി ഒരു അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ മേലെ പാകാൻ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് കത്തിക്കുന്നത്. പിന്നെ കുറച്ച് വൈക്കോലുണ്ട്, അപ്പോൾ ഉള്ളിലൊക്കെ സെറ്റാക്കണ്ടേ. അപ്പോൾ നമുക്കിനി പകുതി 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 ഇങ്ങനെ വഴി വഴി കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങളായ നമ്മുടെ ചാനൽ ഇതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തിരിച്ച് പഠിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കൂടെ പോയിട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദീപണ് പോയി. അപ്പോൾ നമുക്ക് എന്താക്കാം, നമ്മളിനി ബാക്കിയുള്ള പരിപാടി ഫുള്ള് സെറ്റാക്കാം അല്ലേ. ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ ദീപണി നേഴ്സറി പോയതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ലെയർ വൈക്കോല് വെച്ച് മേലെക്കൂട്ട് നൂലിട്ട് വലിച്ച് കെട്ടി ഉള്ളിൽ കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ദീപണ് വരികയാണെങ്കിൽ നമ്മളത് ചെയ്യണത് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഒരു സാഹചര്യം ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അത് ഷേപ്പിൽ വെച്ച് ഇവിടുന്ന് കട്ട് ചെയ്തു. ഇനി ബേക്ക് വശം ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. എന്നിട്ട് ആ ലെയർ പിന്നെയും ഇതിൻ്റെ മേലെക്കൂട്ട് തന്നെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് ബാക്കി മുറിച്ച സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കും. എന്നിട്ട് രൂപങ്ങളുണ്ട്, രൂപങ്ങൾ എങ്ങനെയാണ് വെക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നമുക്കതിൽ പിടുത്തല്ല, നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കണം, അല്ലെങ്കിൽ എന്താ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് വഴിയെ സെറ്റാക്കാം. അപ്പോൾ നമുക്കിനി കുറച്ച് പരിപാടിയും കൂടി ഒന്ന് പുരോഗമിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ പുൽക്കൂടിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞു കേട്ടോ. നമ്മൾ വൈക്കോലും എൽ ഇ ഡി ബൾബ് കാര്യങ്ങളൊക്കെ വെച്ചു. എൻ്റെ അടുത്ത് ഈ ബൾബുണ്ട്, ഒരു 4-5 വർഷം മുന്നേ മേടിച്ചതാണ്. അത് കണക്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ വള്ളിയും കാര്യങ്ങളൊക്കെ വിട്ടുപോയി, ബാക്കിയുള്ള കണക്ഷനും ബോർഡ് എന്നുള്ള. അപ്പോൾ അതാണ് ഇട്ട് മാറ്റി വെച്ചു. വലിയ എൽ ഇ ഡി ബൾബ് ഇല്ലേ, ഈ വലിയ എൽ ഇ ഡി ബൾബ് കണക്ഷൻ കൊടുത്തു. ഞാൻ സൗണ്ട് കുറച്ച് പേരാണ് അച്ഛനമ്മയ്ക്കായിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് അവർ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇത് ഈ പെണ്ണിട്ടൊന്ന് സഹായിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ആൾ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നിട്ട് ഭയങ്കര വീഡിയോ ആണല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്തു, അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ബാക്ക് ക്യാമറയിലൊന്ന് ക്യാമിച്ചു തരാം. പിന്നെ രാത്രി ഇത് പെട്ടെന്ന വീഡിയോ ഇതിനോടില്ല, ഇതിനോടനുബന്ധിച്ചിട്ട് ഇടുന്നില്ല. കാരണം നമുക്ക് ഇതിൻ്റെ രൂപങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് പണിക്കൊക്കെ പോയിട്ട് നമുക്ക് ക്രിസ്തുമസിൻ്റെ കുറച്ച് മുന്നേ നമുക്ക് സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതിയല്ലോ. അതിൻ്റെ മുന്നേ ഇതൊക്കെ എങ്ങനെയാണ് വെക്കണമെന്ന് വെച്ചാൽ നമുക്കൊന്ന് നമുക്ക് ഗൂഗിളിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറയട്ടെ. നമ്മുടെ പുൽക്കൂട് നമ്മളെ കഴിയണ പരമാവധി നല്ല വൃത്തിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പുറ സൈഡാണ് ജനലുള്ളത്, ജനൽ തുറക്കാനൊക്കെ പറ്റും ഉണ്ടോ, അത് തുറക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് പുൽക്കൂട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ